ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം ഐക്യഗാഥ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ മലയാളം ക്ലാസ്സിലും നമ്മൾ ഇതിലെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. ഇന്നും ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിൽ ഈ കവിത നമുക്ക് ചൊല്ലി കേൾപ്പിച്ചു തന്നിരുന്നു. കൂട്ടുകാരെ, ഈ ഐക്യഗാഥ എന്ന് പറയുന്ന ഈ പാഠഭാഗം, ഈ കവിതാഭാഗം, ഉള്ളൂരിൻ്റെ ഈ കവിതാഭാഗം നന്നായി ഒന്നുകൂടി വായിക്കണം. ഉള്ളൂരിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയണം. ഇന്ന് നമ്മോട് ഈ പാഠഭാഗത്ത് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, പദങ്ങൾ വേർതിരിക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമായിരുന്നു പറഞ്ഞിരുന്നത്. രണ്ടാമത്, വിവിധ ഈണങ്ങളിൽ പാടാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. മൂന്ന്, നമ്മളൊന്നാണ് എന്ന് ഇത്തരം കണ്ടെത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമതായി നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഒത്തുചേർന്നുള്ള പാട്ടാണല്ലോ ഐക്യഗാഥ, ഇവിടെ ആരൊക്കെയാണ് ഒത്തുചേരേണ്ടത് എന്നതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അടുത്തത്, പദശേഖരത്തിലേക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഈ കാണുന്ന പദങ്ങളുടെ അർത്ഥം ഇവിടെ എഴുതാനാണ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഓരോരോ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ ഒന്നാമത് പറഞ്ഞ ഈ പ്രവർത്തനമാണ് പറയുന്നത്, പദങ്ങൾ വേർതിരിക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനം. പദങ്ങൾ വേർതിരിക്കാം ഞാൻ എഴുതി കാണിക്കുന്നില്ല, പറഞ്ഞു തരികയാണ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും ചെയ്യാൻ വേണ്ടി. ഒന്നാമത്, ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ, ഇത് കുറേ പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് പറഞ്ഞതാണ്. ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ ഈ പദങ്ങളെ വേർതിരിച്ച് പറയുമ്പോൾ, ഈ ഒറ്റ വാക്യത്തെ വേർതിരിച്ച് പറയുമ്പോൾ, ഈ മര തോപ്പിലെ തൈമണി കാറ്റിൻ്റെ, അതായത് അഞ്ചോളം പദങ്ങൾ ചേർന്നതാണ് ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ എന്ന് ഒറ്റ വാക്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ താഴെ കാണുന്ന വാക്യങ്ങളെയും നിങ്ങൾ, അല്ലെങ്കിൽ വാക്കുകളെയും നിങ്ങൾ വേർപിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്ന്, തേനൊലി ഗാനത്തിൻ സാരമെന്തോ എന്ന് ചോദിച്ചാൽ, അല്ലെ, തേനൊലി ഗാനം, ഈ തേനൊലി ഗാനം എന്നെങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചെഴുതുക, പദങ്ങൾ വേർതിരിക്കുമ്പോൾ എന്താ കിട്ടുക ഒന്ന് പറഞ്ഞു നോക്കൂ. തേൻ, ഒന്നാമത്തെ പദം തേൻ, അടുത്തത് ഒലി, അടുത്തത് ഒലി, മൂന്നാമത്തെ പദം ഗാനം. അപ്പൊ തേൻ, ഒലി, ഗാനം, ഈ മൂന്ന് പദങ്ങൾ ചേർന്നതാണ് തേനൊലി ഗാനം. തേനൊലി ഗാനം. അടുത്തത്, ഭൂഖണ്ഡമൊന്നിനൊന്നും അന്യമല്ലെന്നത്, ഭൂഖണ്ഡമൊന്നിനൊന്നും അന്യമല്ലെന്നത്, മുകളിൽ കൊടുത്ത മാതിരി വലിയ ഒരു വാക്യമാണ്. ഇവിടെ പദങ്ങൾ വേർതിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന് നമുക്ക് കിട്ടുക? ഭൂഖണ്ഡം, ഭൂഖണ്ഡം ഒന്നിനൊന്ന്, ഒന്നിനൊന്ന്, അന്യം, അന്യം, അല്ല, അല്ല, എന്നത്, എന്നത്, ഇങ്ങനെ അഞ്ച് പദങ്ങൾ ചേർന്നതാണ് ഭൂഖണ്ഡം ഒന്നിനൊന്നല്ല, ഒന്നിനൊന്ന് അന്യമല്ലെന്നത്. ഇതോടെ പറയാം, ഭൂഖണ്ഡം ഒന്നിനൊന്ന്, അന്യം, അല്ല, എന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത്, നാഗവുമൊഴിയുമെന്നത്, നാഗവുമൊഴിയുമെന്നത്, അതെങ്ങനെ വേർതിരിച്ച് പറയാ? നാഗവും, നാഗവും, ഊഴിയും, ഊഴിയും, എന്നത്, എന്നത് എന്ന് പറയും എന്നത്. അപ്പം മൂന്ന് വാക്കുകൾ, നാഗവും, ഊഴിയും, എന്നത്. ക്ലിയർ ആണല്ലേ. അപ്പൊ ഈ പദങ്ങൾ നിങ്ങൾ വേർതിരിച്ച് ഈ ഭാഗത്തെഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇനി അടുത്തത്, വിവിധ ഈണങ്ങളിൽ പാടാമെന്നാണ് ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ മർമ്മരവാക്യത്തിൻ്റെ അർത്ഥം എന്തോ. ഇതൊക്കെ വ്യത്യസ്ത ഈണങ്ങളിൽ പാടാം. ഇമരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ മർമ്മരവാക്യത്തിനർത്ഥമെന്തോ, അതൊരു ഈണമാണ്. ഇനി മാനത്തുവട്ടത്തിൽ പാറുമി പക്ഷിത്തൻ തേനൊലി ഗാനത്തിൻ സാരമെന്തോ, അല്ലേ, നമുക്കെന്ത് ചെയ്യാം? മാനത്തുവട്ടത്തിൽ പാറുമി പക്ഷിത്തൻ
തേനൊലി ഗാനത്തിൻ സാരമെന്തോ. അതിൽ ഈണമാണ്, ആ ഈണത്തെ വേണമെങ്കിൽ പാടാം. തൻ തിരമാല തന്നൊച്ചയാലിയായി സന്തതമെന്തോ എന്ന് ഘോഷിക്കുന്നു. തൻ തീരമാല തന്നൊച്ചയാലിയായി സന്തതമെന്തോന്നു ഘോഷിക്കുന്നു. ഇതൊരു ഈണമാണ്, ഈ ഈണത്തിൽ തന്നെ ചൊല്ലണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണം കണ്ടെത്തി അവ ചൊല്ലി നിങ്ങൾക്ക് പൂർത്തിയാക്കാം. വ്യത്യസ്ത ഈണം കണ്ടെത്തുക എന്ന കഴിവാണ്. നിങ്ങൾക്ക് കൂട്ടുകാരുമൊത്ത് ആ ഈണം കണ്ടെത്തി ചൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അടുത്തത് ഉത്തരം കണ്ടെത്താമെന്ന് പറയുന്ന ഈ പ്രവർത്തനം. നമ്മളൊന്നാണ് എന്ന് ആരൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത്? അത് അവർ എങ്ങനെയാണ് പറയുന്നത്? കവി വാക്യത്തെ സ്വന്തം വാക്യങ്ങളാക്കി എഴുതുക. കവിവാക്യത്തിന് കാറ്റ്, അതുപോലെ തന്നെ പക്ഷി, തിരമാലൊക്കെ പറയുന്നതുണ്ടല്ലോ ഇവിടെ അല്ലേ. ഇത് നമ്മൾ സ്വന്തം വാക്യത്തിലാക്കി ഇവിടെ എഴുതി പൂർത്തിയാക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റ് എന്താ പറയുന്നത്? കാറ്റ് സ്വന്തം വാക്യത്തിൽ എഴുതുമ്പോൾ കാറ്റ് പറഞ്ഞ എന്താ പറയുക? എൻ്റെ അയൽക്കാരിൽ നിന്നും ഞാൻ വ്യത്യസ്തനല്ല. കാറ്റ് പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ അയൽക്കാരിൽ നിന്നും ഞാൻ വ്യത്യസ്തനല്ല. ഇനി ആരാ പറയുന്നത്? പക്ഷി പറയുന്നുണ്ടല്ലേ. പക്ഷി എന്താ പറയുന്നത്? എൻ്റെ നാടും അയൽ നാടും രണ്ടല്ല ഒന്നാണ്. എൻ്റെ നാടും അയൽ നാടും രണ്ടല്ല ഒന്നാണ് പക്ഷി. പിന്നെ പറയുന്നത്, കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ, തിരമാല പറയുന്നുണ്ട്. ആ തിരമാല പറയുന്നത് അടുത്ത തിരമാല എന്ന് ഇതാ. തിരമാല എന്താ പറയുന്നത്? ഭൂഖണ്ഡങ്ങൾ എല്ലാം തൊട്ടറിയുന്നവനാണ് ഞാൻ, എല്ലാം ഒരുപോലെയാണ്. ഭൂഖണ്ഡങ്ങളെല്ലാം തൊട്ടറിയുന്നവനാണ് ഞാൻ, എല്ലാം ഒരുപോലെയാണ്. തിരമാല എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തുന്നുണ്ടല്ലേ. അപ്പൊ പറയുന്നതാണ് അങ്ങനെ. ഇനി അതല്ല, മേഘമാണ് പറയുന്നത്. മേഘം, ഭൂമിയും സ്വർഗവും ഒന്ന് തന്നെയാണെന്ന് മേഘം പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ പറയുന്നത് ഇവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതി ഇങ്ങനെ ഉത്തരം കണ്ടെത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനവും പൂർത്തിയാക്കി നിങ്ങൾക്ക് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒത്തുചേർന്നുള്ള പാട്ടാണല്ലോ ഐക്യഗാഥ. ഇവിടെ ആരൊക്കെയാണ് ഒത്തുചേരേണ്ടത്നിങ്ങൾക്ക് എന്താണ് ഈ കവിത വായിച്ചിട്ട് കിട്ടിയത്? ഐക്യഗാഥ എന്ന് പറയുന്ന കവിത വായിച്ചിട്ട് ആരൊക്കെ ഒത്തുചേരണം എന്നാ പറയുന്നത്? ഞാനും എൻ്റെ അയൽക്കാരനും എൻ്റെ നാടും എൻ്റെ അയൽനാടും എല്ലാ ഭൂഖണ്ഡങ്ങളും ആകാശവും ഭൂമിയും സ്വർഗവും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ഒത്തുചേരണം, അപ്പോഴാണ് എന്തുണ്ടായാലും ഐക്യമുണ്ടാകല് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാനും എൻ്റെ അയൽക്കാരനും എൻ്റെ നാടും എൻ്റെ അയൽനാടും അതുപോലെ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളും ആകാശത്തിനും ഭൂമിയിലുമുള്ള എല്ലാ ചലിക്കുന്നതും ചലിക്കാത്തതും, അതാണ് ചരാചരം എന്ന് പറഞ്ഞത്, ചലിക്കുന്നതും ചലിക്കാത്തതുമായ മുഴുവൻ സാധനങ്ങളും ഒത്തുചേരണമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എൻ്റെ പദശേഖരത്തിലേക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്തെ അർത്ഥം പറയാനുള്ള ഈ ഭാഗം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് കിട്ടും. ഇതിലെ ഉരക്കുക, ഉരക്കുക എന്ന് പറഞ്ഞാൽ പറയുക. ഗാഥ, ഗാഥ എന്ന് പറഞ്ഞാൽ പറച്ചിൽ അല്ലേ, പറച്ചിൽ. മർമ്മരം എന്ന് പറഞ്ഞാൽ എന്താണ്? മർമ്മരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിരുന്നല്ലോ, എന്താ മർമ്മരം? പിറുപിറി, ചെറിയ നേർത്ത ശബ്ദം, പിറുപിറുത്തുകൊണ്ടുള്ള ഒരു ശബ്ദം, നേർത്ത ശബ്ദത്തിനെയാണ് മർമ്മരം എന്ന് പറയുന്നത്. ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴി എന്ന് പറഞ്ഞാൽ കടലിനെയാണ് ആഴി എന്ന് പറയുന്നത്. ഇവിടെ കടലിൽ നിന്ന് ചെയ്താം. സന്തതം എന്താണ്? സന്തതം എന്തോ എന്ന് ഘോഷിക്കുന്നു. സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം, എപ്പോഴും. ഘോഷിക്കുക എന്ന് പറഞ്ഞാലോ, ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്ന് തന്നെ, ഉറക്കെ പറയുന്നതിനാണ് ഘോഷിക്കുക എന്ന് പറയുന്നത്. എന്താ ദുന്ദുബി എന്ന് പറഞ്ഞാൽ? ദുന്ദുബി പെരുമ്പറ ശബ്ദത്തിനെയാണ് ദുന്ദുബി എന്ന് പറയുക. നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തെയാണ് നാഗം എന്ന് സൂചിപ്പിക്കുന്നത്. എന്താ ഊഴി എന്ന് പറഞ്ഞാൽ? ഭൂമി. ഊഴി എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പോൾ നോക്കൂ, എൻ്റെ പദശേഖരത്തിലേക്ക് നമ്മൾ കുറേ പദങ്ങൾ കണ്ടെത്തി, അതിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതി. കൂട്ടുകാരെ, ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം, ഷെയർ ചെയ്ത് നൽകുകയും വേണം. നിങ്ങൾ ഈ കവിതാഭാഗം നന്നായി ഒന്നുകൂടി വായിക്കുക,
Kaina Protangal Kamari Primary School Channel Lunde. Varin Class in the Protangal Channel Dagum. Okay, the Mukapudia Protangal, my Wundagana. Bye bye.